തിരുസഭം ഇന്നേ ദിവസം പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ ദേവമാതൃത്വ തിരുനാൾ ആഘോഷിക്കുകയാണ്. റോമിലെ സഭയിലെ ഏറ്റവും പഴക്കമുള്ള മരിയൻ തിരുനാളാണ് മേരിയുടെ ദേവമാതൃത്വ തിരുനാൾ. ഈ ദിവസം നമ്മുടെ രക്ഷാകര പദ്ധതിയിൽ പരിശുദ്ധ കന്യക വഹിച്ച പങ്ക് നമ്മെ ഓർമ്മിപ്പിക്കുന്നു. പരിശുദ്ധാത്മാവിലൂടെ പിതാവായ ദൈവം തൻ്റെ പുത്രനും അവൻ്റെ ആത്മാവിനും മനുഷ്യരുടെ ഇടയിൽ വസിക്കാൻ കഴിയുന്ന വാസസ്ഥലമാക്കിക്കൊണ്ട് സ്വർഗത്തെയും ഭൂമിയെയും അതിശയിക്കുന്ന മഹത്വത്തിനും ഉത്ഭവപാപം കൂടാതെയുള്ള ജനനത്തിനും മറിയത്തെ ഒരുക്കി. ക്രിസ്തുവിൻ്റെ ജനനം സാധ്യമാക്കിയത് മേരിയുടെ ഫിയറ്റ് അല്ലെങ്കിൽ നിന്റെ വചനം പോലെ എന്നിൽ ഭവിക്കട്ടെ എന്ന വാക്കുകളിലൂടെ ദൈവിക പദ്ധതിക്ക് അംഗീകാരം നൽകുന്നതിലൂടെയാണ്. എൻ്റെ കർത്താവിൻ്റെ അമ്മ എന്നെ സന്ദർശിക്കുവാൻ എനിക്ക് എങ്ങനെ യോഗ്യതയുണ്ടായി എന്ന എലിസബത്തിൻ്റെ ചോദ്യം ദേവമാതൃസ്ഥാനത്തിൻ്റെ അംഗീകാരമാണ്. മേരിയെ ദൈവത്തിൻ്റെ മാതാവ് എന്ന് വിളിക്കുന്നത് അമ്മയ്ക്ക് നൽകാവുന്ന ഏറ്റവും വലിയ ബഹുമാനമാണ്. ക്രിസ്മസ് യേശുവിനെ രക്ഷകനായി ബഹുമാനിക്കുന്നത് പോലെ മറിയത്തിൻ്റെ മഹത്വം ദേവമാതാവായ മറിയത്തെ സമാധാനത്തിൻ്റെ രാജ്ഞിയായി ബഹുമാനിക്കുന്നു. പുതുവത്സര ദിനമായ ഇന്ന് ദേവമാതാവിനെ, നമ്മുടെ അമ്മയായി നമുക്ക് തന്ന യേശുവിനെ നന്ദി പറഞ്ഞുകൊണ്ട് അമ്മേ, ഞങ്ങൾക്ക് തുണയും സങ്കേതവുമായിരിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം.